ഇപ്പോൾ നൽകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത, പഞ്ചാബിൽ വ്യാപകമായി തന്നെ അറസ്റ്റ് തുടരുന്നു എന്ന് തന്നെയാണ്. വ്യാജ വാർത്തകൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നു, ഇത് പ്രചരിപ്പിക്കരുതെന്ന് മുന്നറിയിപ്പും പോലീസ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. വാരീസ് പഞ്ചാബ് തലവൻ അമൃത്പാൽ സിംഗിനെ ഇതുവരെ പിടികൂടിയിട്ടില്ല എന്ന് പോലീസ് പറയുന്നു. ഒപ്പം തന്നെ ISIയുടെ ഒരു വലിയ സഹായം ഈ അമൃത്പാൽ സിംഗിനും സംഘത്തിനും കിട്ടിയിരുന്നു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. UK, കാനഡ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം അവിടെയുള്ള ചില രാഷ്ട്രീയ പാർട്ടികളും ഈ അമൃത്പാൽ സിംഗിനായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് അന്താരാഷ്ട്ര ടൂൾ കിറ്റ് ഈ അമൃത്പാൽ സിംഗിന് വേണ്ടി അണിയറയിൽ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഇന്ത്യയിൽ സിഖുകാർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്, സിഖ് ജനതയെ ഇന്ത്യക്കാർ അടിച്ച് ഒതുക്കുന്നു, ഇന്ത്യൻ ഭരണകൂടം സിഖ് ജനതയെ അടിച്ചൊതുക്കുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും ഇതിനെ തുടർന്ന് പഞ്ചാബിലൊക്കെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാകാൻ സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് പോലീസും നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിടികൂടിപ്പെട്ട ഈ വാരീസ് പഞ്ചാബ് ദേ തലവൻ്റെ അനുയായികളെല്ലാം തന്നെ ആസാമിലെ ദി ബ്രിഗഡിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അവിടുത്തെ ജയിലുകളിലേക്ക്, ആസാമിലെ ജയിലുകളിലേക്കാണ് ഇവരെ മാറ്റിയിരിക്കുന്നത്. ഇതിനിടയിൽ ഈ അമൃത്പാൽ സിംഗിൻ്റെ അമ്മാവൻ ഹർജീത് സിംഗ് അടക്കമുള്ളവർ പോലീസിനെ കീഴടങ്ങിയതായും വിവരങ്ങൾ പുറത്തുവരുന്നു. ഏതായാലും ഇവരെല്ലാം തന്നെ ഇപ്പോൾ ആസാമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ പിടികൂടപ്പെട്ട തീവ്രവാദികളെല്ലാം തന്നെ ആസാമിലേക്ക് മാറ്റിയിരിക്കുന്നു. ഒപ്പം തന്നെ വ്യാപകമായ രീതിയിൽ അറസ്റ്റും തുടരുകയാണ്. പഞ്ചാബിൻ്റെ ഇപ്പോഴത്തെ അന്തരീക്ഷം സമാധാനപൂർണ്ണമാണ് എന്ന് പഞ്ചാബ് പോലീസ് പറയുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്.